സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ഡാൻസ് ബാറുകളിലും ചൂതാട്ട കേന്ദ്രങ്ങളിലും എപ്പോഴും ആകൃഷ്ടനാകുന്ന വ്യക്തിയാണെന്നുള്ള ആരോപണം വളരെ നാൾ തന്നെ സജീവമായിരുന്നു ആ രീതിയിലാണ് ബിനോയ് കൊടിയേരിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് ചൂതാട്ട കേന്ദ്രങ്ങളിൽ മുംബൈയിലെയും ഗൾഫിലെയും ചൂതാട്ട കേന്ദ്രങ്ങളിലും ഡാൻസ് ബാറുകളിലെയും ലഹരിയിൽ പതഞ്ഞു പൊങ്ങി നുരഞ്ഞു പൊങ്ങി നടന്ന വ്യക്തിത്വം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ബാറുകൾക്കെതിരെയും മദ്യത്തിനെതിരെയും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ അരാജകത്വത്തിനെതിരെയും പടപൊരുതുന്ന സി പി എമ്മിൻ്റെ ആ ആശയഗതികളുടെ വാദഗതിക്കാരനായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മൂത്ത മകൻ മുംബൈയിലെയും അതോടൊപ്പം തന്നെ ഗൾഫിലെയും ബാറുകളിൽ ഡാൻസ് ബാറുകളിലും ചൂതാട്ട കേന്ദ്രങ്ങളിലും ഒക്കെ അഴിഞ്ഞാടുന്ന സ്ഥിതി ഉണ്ടായിരുന്നുവെന്ന് ഗുരുതരമായ ആരോപണം നേരിട്ടിരുന്നു പക്ഷെ അന്നൊക്കെ അത് രാഷ്ട്രീയ എതിരാളികളുടെ വ്യാജ പ്രചരണം എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സാങ്കിത്യമൊക്കെ മറ്റൊരു തലത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ മുംബൈയിലെ മുംബൈയിൽ മുംബൈ പോലീസ് മുംബൈയിലെ ഓഷിവാര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആർ പ്രകാരം ആ എഫ്ഐആർ പ്രകാരം ബിനോയ് കൊടിയേരി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കൊടിയേരി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ട് ബലാത്സംഗ കുറ്റം നാനൂറ്റി ഇരുപത് വഞ്ചനാ കുറ്റം അഞ്ഞൂറ്റിനാല് മനപ്പൂർവ്വം അപമാനിക്കൽ കുറ്റം അഞ്ഞൂറ്റിയാറ് ഭീഷണി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കുറ്റാരോപണം നേരിടുമ്പോൾ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അവിടെ ആ യുവതി പരാതിക്കാരി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ അടിസ്ഥാനമാകുന്നത് കാരണം ബിനോയ് കൊടിയേരി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ആ പരാതിയിൽ യുവതി പറയുന്നു ദുബായിലെ ഒരു ഡാൻസ് ബാറിൽ ആണ് ഞാൻ ജോലി ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ് യുവതിയുടെ ദുബായിലെ ഡാൻസ് ബാറിൽ ആണ് ഞാൻ ജോലി ചെയ്യുന്നത് ആ ഡാൻസ് ബാറിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ സ്ഥിരം ഇടപാടുകാരനായിരുന്നു അതായത് സ്ഥിരം സന്ദർശകനായിരുന്നു ഇടപാടുകാരനായിരുന്നു ഈ ബിനോയ് കൊടിയേരി അവിടെ വെച്ചാണ് ബിനോയ് കൊടിയേരിയെ ബിനോയ് കൊടിയേരി എന്നെ പരിചയപ്പെടുന്നത് ഞാൻ ആ ഡാൻസ് ബാറിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ യുവതി ദുബായിലെ ഡാൻസ് ബാറുകളെ കുറിച്ച് നമുക്കറിയാം അർത്ഥനഗ്ന നൃത്തങ്ങൾ നടക്കുന്ന ഡാൻസ് ബാറുകളാണ് അവിടെ തൊണ്ണൂറ്റി ശതമാനവും ചൂതാട്ടം നടക്കുന്ന ഇടങ്ങളാണ് ഗ്യാംബ്ലിംഗ് ആണ് ലൈസൻസ്ഡ് ആയിരിക്കും പലതും ആ രീതിയിലാണ് അവിടേക്കാണ് ഈ ബിനോയ് കൊടിയേരി സന്ദർശകനാകുന്നത് അപ്പോൾ യുവതിയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ പറയുന്നു ഞാൻ ഡാൻസ് ബാറിൽ ജോലി ചെയ്യുന്നു എവിടത്തെ ഡാൻസ് ബാറിൽ ദുബായിലെ ഡാൻസ് ബാറിൽ ദുബായ് ദുബായിലെ ഡാൻസ് ബാറുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അർത്ഥ നഗ്നരായ യുവതികൾ നൃത്തം ചെയ്യുന്ന ഇടം ലഹരി പിടിപ്പിക്കുന്ന മാസ്മരിക നൃത്തം നടക്കുന്ന ഇടം അവിടേക്ക് കസ്റ്റമേഴ്സിനെ പരമാവധി ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ഡാൻസ് ബാറുകളുടെ രീതി ബിസിനസ് രീതി ഒരിക്കൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവിടെ വരാൻ തോന്നണം അങ്ങനെ വീണ്ടും വീണ്ടും വരുമ്പോൾ അവിടെ ചൂതാട്ടം ഗ്യാംളിങ്സ് നടക്കും ഈ ചൂതാട്ടം എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് പലതരത്തിൽ ക്ലൈൻസിനെ ആകർഷിക്കുന്ന തരത്തിലേക്ക് അവിടെ ആ രീതിയിലാണ് അവിടുത്തെ ഓരോ വിഷയങ്ങളും ചൂതാട്ടത്തിൻ്റെ രീതി അതിന് പ്രത്യേക പ്രത്യേക ഇടങ്ങളുണ്ട് വർണ്ണന അധി വർണ്ണനാതീതമാണ് അത്രയ്ക്ക് കളർഫുള്ളാണ് ഈ ഇടങ്ങൾ എന്നുള്ളതാണ് വളരെ കൃത്യമായി ഗൾഫുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ കേസ് വന്നതിന് ശേഷം നാം ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ചോദിക്കും ഈ ദുബായിലൊക്കെയുള്ള ഡാൻസ് ബാറുകൾ എങ്ങനെയാണ് ുന്നത് അവർ പറയുന്നത് ഒരിക്കൽ പോയാൽ പിന്നെ എപ്പോഴും പോകാൻ തോന്നുന്ന ഇടം ആ രീതിയിലാണ് അവരുടെ ബിസിനസ് ചാർട്ട് ചെയ്തിരിക്കുന്നത് അർത്ഥനഗ്നരായ സ്ത്രീകൾ നൃത്തം ചെയ്യുന്ന ഇടം ആ നൃത്തം ലഹരി പിടിപ്പിക്കുന്ന നൃത്തം ആ നൃത്തത്തിൽ ആകർഷണനാകുന്ന വ്യവസായികൾ കടം കൊണ്ടും അവിടേക്ക് എത്തും അങ്ങനെ ബിസിനസ് മുടിഞ്ഞു പോയ എത്രയോ ആൾക്കാർ ദുബായിലെ തിരുവോരങ്ങളിൽ അലയുന്നുണ്ട് ബിസിനസ് രാജാക്കന്മാരായി എത്തിയവർ തന്നെ അങ്ങനെയാണ് ദുബായിലെ നമ്മുടെ സുഹൃത്തുക്കൾ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ അപ്പോൾ അർത്ഥനഗ്നരായ യുവതികൾ നൃത്തം ചെയ്യുന്ന ലഹരി പിടിപ്പിക്കുന്ന നൃത്തവും സംഗീതവും അതോടൊപ്പം തന്നെ നിറങ്ങളും ആഘോഷമാക്കുന്ന ദുബായിലെ ഡാൻസ് ബാറുകൾ അവിടെ നടക്കുന്ന ചൂതാട്ടങ്ങൾ വിവിധ വിഷയങ്ങളിലൊക്കെ ബെറ്റിംഗ് നടക്കാറുണ്ട് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നിസ്സാര കാര്യങ്ങൾക്കും ബെറ്റിംഗ് ഉണ്ട് അവിടെ നൃത്തം ചെയ്യുന്ന യുവതികളിൽ ആരാണ് ഏറ്റവും സുന്ദരി എന്നുള്ളതിനെക്കുറിച്ച് അവിടെ ബെറ്റിംഗ് നടക്കാറുണ്ട് പത്തോ പതിനഞ്ചോ സ്ത്രീകൾ വിവിധ ഘട്ടങ്ങളിലായി യുദ്ധം ചെയ്യുമ്പോൾ നൃത്തം ചെയ്യുമ്പോൾ അർത്ഥനഗ്നരായി നൃത്തം ചെയ്യുമ്പോൾ അവരുടെ അംഗ വടിവിനെ സംബന്ധിച്ച് ബെറ്റിംഗ് നടക്കാറുണ്ട് അവരുടെ ശരീര അവയവങ്ങൾ ഏത് സ്ത്രീയിലാണ് ഏറ്റവും കൂടുതൽ തന്നെ ആകർഷിച്ചത് എന്നുള്ള രീതിയിൽ നടക്കുന്നു ഈ ബെറ്റിംഗ് ഒക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ആ രീതിയിലേക്ക് ബെറ്റിങ്ങിന് അവിടേക്ക് മറിഞ്ഞു മാറുന്നത് ഏറ്റവും ശ്രദ്ധേയമാകേണ്ടത് സി പി എമ്മിന്റെ ഈ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ബിനോയ് കൊടിയേരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിന്റെ ഉന്നത കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിന്റെ വ്യക്തിത്വം ഈ രീതിയിലുള്ള ഡാൻസ് ബാറുകളിൽ സ്ഥിരം സന്ദർശകനായിരുന്നു എന്ന് ഒരു യുവതിയുടെ പരാതി പറയുന്നു നോക്കൂ അർത്ഥനഗ്നരായ യുവതികൾ നൃത്തം ചെയ്യുന്ന ഇടം അവരുടെ അംഗ ലാവണ്യത്തിനെ കുറിച്ച് ബെറ്റിംഗ് നടക്കുന്ന ഇടം ആ സ്ത്രീയുടെ ശരീര അവയവങ്ങളെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ശരീര അവയവങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ക്ലൈൻ്റുകൾ ിങ് വയ്ക്കും അവളുടെ മുഖം എനിക്ക് ഇന്ന ഇന്ന ആൾക്കാരുടെ മുഖമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതോടൊപ്പം ഓരോ അവയവങ്ങളെക്കുറിച്ചും ഇങ്ങനെ പരസ്പരം ബെറ്റിംഗ് വയ്ക്കുന്നു ആ എന്നിട്ട് അവസാനം അതിൽ നറുക്കെടുപ്പ് അങ്ങനെ ടോസ് ചെയ്യുന്നു ആ ടോസ് ചെയ്യുമ്പോൾ ഹെഡോ ടെയിലോ എന്നുള്ള തരത്തിലാണ് ഹെഡ് വീഴുന്നവൻ നഷ്ടപ്പെടുന്നു അവന് ആ നഷ്ടപ്പെടുന്നത് ലക്ഷങ്ങളാണ് ഈ രീതിയിലാണ് അവിടെ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹിക വൈകൃതം നടക്കുന്ന ഇടം എന്നുള്ളതാണ് അവിടെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ്ഡ് ആണ് ഇതൊക്കെ അതുകൊണ്ട് നിയമപരമായി മേഖലകളാണ് അവിടേക്കാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ സി പി എം ഉയർത്തുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ സാമൂഹിക വൈകൃതങ്ങളുടെ അടിമയായിരിക്കുന്നു ഈ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മൂത്ത മകൻ ബിനോയ് കൊടിയേരി എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത ആ യുവതിയുടെ മൊഴി പറയുന്നു ദുബായിലെ ഡാൻസ് ബാറിൽ ഞാൻ ജോലി ചെയ്യുന്നു ആ ഡാൻസ് ബാറിലെ സ്ഥിരം സന്ദർശകനാണ് ഈ ബിനോയ് കൊടിയേരി ആ ഡാൻസ് ബാറിൽ വെച്ചാണ് ബിനോയ് കൊടിയേരി എന്നെ പരിചയപ്പെടുന്നത് എന്നെ അത്രമാത്രം ഇഷ്ടമായി എന്നിൽ ആകൃഷ്ടനായി എന്നെ നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു ബിനോയ് കൊടിയേരി എന്നെ കാണാൻ വേണ്ടി മാത്രം ബിനോയ് കൊടിയേരി ഈ ഡാൻസ് ബാറിൽ വരും അങ്ങനെ ബിനോയ് കൊടിയേരി ഈ ഡാൻസ് ബാറിന്റെ സ്ഥിരം സന്ദർശകനായിരുന്നു ആണ് ഇത് തന്നെയാണ് അതിന്റെ ബിസിനസ് ഈ ഡാൻസ് ബാറുകളുടെ ബിസിനസ് ആസ്പെക്ട്സും അത് തന്നെയാണ് ഏതെങ്കിലും യുവതികളെ കൊണ്ട് ഓരോരുത്തരെയും ഇഷ്ടപ്പെടിക്കുക വീണ്ടും വീണ്ടും അവരെ അവിടെ വരുത്തുക അവർ ിൽ നിന്ന് ലക്ഷങ്ങൾ മാറുക അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഇത്തരത്തിൽ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്യാൻ വന്നു ഒന്നുമില്ലാതായവരുടെ തെരുവിൽ അലയുന്നവരുടെ അവസ്ഥയുണ്ടായി നോക്കൂ ഈ യുവതിയുടെ സ്റ്റേറ്റ്മെന്റ് അതേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട് ദൃസാക്ഷികൾ പറയുന്നതനുസരിച്ച് യുവതി പറയുന്നു എനിക്ക് ചിലവിന് തന്നിരുന്നു പക്ഷേ ബിനീഷ് ബിനോയ് കൊടിയേരി എന്നോട് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ബിസിനസ് മോശമായി ഇനി പണം നൽകുക പ്രയാസമാണ് അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഈ ഡാൻസ് ബാറുകളിലാണോ ബിനോയ് കൊടിയേരി തന്റെ വ്യവസായ സാമ്രാജ്യം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് അതോട് ചേർത്ത് വെച്ചുകൊണ്ട് അടുത്തിടെ ഉണ്ടായ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ബിനോയ് കൊടിയേരി ആക്ഷേപവിധേയനായിട്ടുണ്ട് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്നതും വണ്ടിച്ചെക്കായതും അതിന്റെ ആൾക്കാർ കേരളത്തിലെത്തിയതും അത് ഒതുക്കി തീർത്തതും ഒക്കെ ഇതും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് അടുത്ത കാലത്ത് ഈ ബിനോയ് കൊടിയേരിക്ക് അടക്കമുള്ളവർക്ക് നേരെ വന്ന വാർത്തകൾ നിലനിൽക്കുന്നു ഈ പരാതിയിൽ തന്നെ യുവതി പറയുന്നു കൊടിയേരി പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ബിസിനസ് മോശമാണ് ഇനി പണം നൽകാൻ പറ്റില്ല അതുമായി ചേർത്തുവെക്കൂ ഈ ഡാൻസ് ബാറുകളുടെ സാമ്പത്തിക ശാസ്ത്രവും ലക്ഷങ്ങൾ ഒരു ദിവസം നഷ്ടപ്പെടും അങ്ങനെ യുവതിയുടെ മൊഴി തന്നെ പറയുന്നു ഈ ബെനിയോ വിനോയ് കൊടിയേരി ഈ ഇത്തരം ഡാൻസ് ബാറുകളിലെ സ്ഥിരം സന്ദർശകനായിരുന്നുവെന്ന് സ്ത്രീ ഈ ഇത്തരത്തിൽ സാമൂഹിക വൈകൃതങ്ങൾക്കെതിരെ പ്രചരണം നടത്തുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ അത്തരം സാമൂഹിക വൈകൃതങ്ങളുടെ അടിമയായിരുന്നു എന്ന് തെളിയിക്കുന്നു ഇപ്പോൾ ബിനോയ് കൊടിയേരിക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട എഫ് ചേർന്നിട്ടുള്ള എഫ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആ ആ സ്റ്റേറ്റ്മെന്റിൽ യുവതിയുടെ മൊഴി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ